केरला इलेक्ट्रिसिटी एम्प्लॉयीज़ कॉन्फेडरेशन कासरगोड जिला कमिटी नेतृत्व हेड पोस्ट ऑफीसिनु मुन्निल प्रतिषेध धर्ण केंद्र संस्थान सरकार नयंगलिल प्रतिषेधिच्चायिरुन्नु धर्ण ഭീമയുടെ 98-ാമത് ആനിവേഴ്സറി മഹാമഹം നവംബർ 5 മുതൽ 20 വരെ ഈ ഭാഗ്യവേളയിൽ 98 ഭാഗ്യശാലികൾക്ക് നർക്കെടുപ്പിലൂടെ സ്വർണ്ണ നാണയം സമ്മാനമായി നേടുവാൻ സുവർണാവസരം. കാസർഗോഡ് വൈദ്യ കൺകറന്റ് ലിസ്റ്റ് സ്വകാര്യവൽക്കരണം നിരോധിച്ച് കേരള നിയമസഭ നിയമനിർമ്മാണം നടത്തുക സിഇഎ റെഗുലേഷൻ കേരള ഗവൺമെന്റ് ഉത്തരവിലെ ഐടിഐ ഡിപ്ലോമ നേടണമെന്ന വ്യവസ്ഥ റദ്ദ് ചെയ്യുക കുടിശ്ശിക ഡിഎ നൽകുക ലീവ് സറണ്ടർ നൽകുക പ്രൊമോഷൻ നൽകുക നിയമന നിരോധനം പിൻവലിക്കുക വാക്സിൻ ചാലഞ്ചിൻ്റെ പേരിൽ നിയമവിരുദ്ധമായി പിടിച്ച തുക തിരികെ നൽകുക ഇൻഷുറൻസിൻ്റെ പേരിൽ പിടിച്ച അധിക തുക തിരികെ നൽകുക ആശ്രിത നിയമനം നടത്തുക പെൻഷൻ പ്രായം ഉയർത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഹെഡ് പോസ്റ്റ് ഓഫീസിനു മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. ഡിസിസി പ്രസിഡന്റ് പി കെ ഫൈസൽ ധർണ ഉദ്ഘാടനം ചെയ്തു. വൈദ്യുതി വളരെ നല്ല രൂപത്തിൽ വൈദ്യുതി വിതരണം ചെയ്യുന്നതിൽ കേരളത്തിലെ ജീവനക്കാർ ഒരു മാതൃകാപരമായ പ്രവർത്തനം നടത്തി മുമ്പോട്ട് പോകുന്നവരാണ് എന്നാണ് എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്. ഈ ജീവനക്കാരെയാണ് വൈദ്യുതി മേഖലയിലെ ജീവനക്കാരുടെ അവകാശങ്ങൾ അവരുടെ ആനുകൂല്യങ്ങളെല്ലാം നിഷേധിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മുമ്പോട്ട് പോകുന്നു. വൈദ്യുതി മേഖലയെ സംസ്ഥാന സർക്കാരിൻ്റെ മൗനാനുവാദത്തോടുകൂടി കോൺഫെഡറേഷൻ ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് പി വി ചന്ദ്രശേഖരൻ അധ്യക്ഷത വഹിച്ചു. കോൺഫെഡറേഷൻ മുൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി എ ഷാഹുൽ ഹമീദ്, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ ഖാലിദ്, എ അബ്ദുൽ റസാഖ്, കെ സുധീർ കുമാർ, കെ എം പവിത്രൻ, എ മദനൻ, എം അബ്ദുള്ള, ഹരീന്ദ്രൻ ഇറാക്കോടൻ, കെ ഗോപാലൻ എന്നിവർ സംസാരിച്ചു. കെ ഇ സി ജില്ലാ സെക്രട്ടറി പി ജയചന്ദ്രൻ സ്വാഗതവും ഡിവിഷൻ സെക്രട്ടറി ഷെരീഫ് പാലക്കാർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.